നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവതികൾക്കെതിരെ നടൻ ഇടവേള ബാബു കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിക്കും സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ കമ്മീഷനും പരാതി നൽകിയിരുന്നു. ഇമെയിൽ മുഖേനയായിരുന്നു പരാതി നൽകിയത്. തനിക്കെതിരായ ഗൂഢാലോചനയുടെ ഭാഗമാണ് യുവതികളുടെ ലൈംഗികാരോപണമെന്നാണ് പരാതിയിൽ ഇടവേള ബാബു ഉന്നയിക്കുന്നത്. ഇതിനിടെ തനിക്കെതിരായ പരാതിയിലും അമ്മയുടെ ഭരണസമിതിയുടെ രാജിയിലുമെല്ലാം പ്രതികരിക്കുകയാണ് ഇടവേള ബാബു. രണ്ട് ദുഃഖങ്ങൾക്ക് നടുവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇടവേള എന്ന സിനിമയുടെ സംവിധായകനും കഴിഞ്ഞ ദിവസം മരിച്ചു. ഇന്നസെന്റ് ഏട്ടനോളം എന്റെ ജീവിതത്തിൽ സ്ഥാനമുള്ള വ്യക്തിയാണ് അദ്ദേഹം. മറ്റൊന്ന്, അമ്മ എന്ന സംഘടനയ്ക്ക് വേണ്ടിയാണ് ഞാൻ 25 വർഷത്തോളം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചത്. അത് നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഭരണസമിതിയുടെ രാജി വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. അമ്മ എന്ന സംഘടനയെ തകർക്കുക എന്ന ലക്ഷ്യം ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ കരുക്കളാണ് ഞങ്ങളൊക്കെ. നേരിടാതെ പറ്റില്ലല്ലോ. ഞങ്ങളെ അറിയാവുന്നവരുണ്ടല്ലോ. എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരു സമാധാനം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തെ ചില ഘട്ടങ്ങളിലും നമ്മൾക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. എനിക്ക് കേട്ട അപവാദം ഞാൻ പലർക്കും അംഗത്വം കൊടുക്കാത്തതിന്റെ പേരിലാണ്. എനിക്കെതിരായ പരാതിയിൽ ഗൂഢാലോചനയുണ്ട്. അമ്മയെ തകർക്കുക എന്നതാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിൽ. അമ്മ സംഘടനയ്ക്കുള്ളിൽ തന്നെ സ്വാഭാവികമായും എനിക്ക് ശത്രുക്കളുണ്ടാകും. എനിക്ക് പക്ഷേ ശത്രുക്കളില്ല. സ്വാഭാവികമായി 25 കൊല്ലം ഒരു സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ ഇരുന്ന ആളോട് ശത്രുത തോന്നാം. എനിക്കെതിരായ ആരോപണത്തിൽ കേസുമായി സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഭരണസമിതി രാജിവെച്ചതിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല. മോഹൻലാൽ എന്ന പ്രസിഡന്റിന് അതാണ് ശരിയെന്ന് തോന്നിക്കാണും. മോഹൻലാൽ എന്നെ വിളിച്ചിരുന്നു. ചേട്ടനെ യുക്തമാർന്ന തീരുമാനത്തിലെത്താമെന്നാണ് ഞാൻ പറഞ്ഞത്. മോഹൻലാലിനോ മമ്മൂട്ടിക്കോ അമ്മ വേണ്ട. പക്ഷേ അവരെ അമ്മയ്ക്ക് ആവശ്യമാണ്. പുതിയ സമിതി വരും. അമ്മയ്ക്ക് സാമ്പത്തിക സ്ഥിരതയുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ താല്പര്യമില്ലാത്ത ആളാണ് അദ്ദേഹം. എന്തിനാണ് ഞാൻ ഈ കുരിശ് ചുമക്കുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിക്കാണും. അത് അദ്ദേഹത്തിന്റെ നേച്ചറാണ്. കംഫർട്ടബിലിറ്റിക്ക് താല്പര്യം കൊടുക്കുന്ന ആളാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കുകയല്ല വേണ്ടത്. നേതൃത്വത്തിൽ ഉള്ളവർക്ക് പരിപൂർണ പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. അമ്മയിൽ അതുണ്ടായിട്ടില്ലെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം. പലരുടെയും സമ്മർദ്ദം കാരണമായിരുന്നു ലാലേട്ടൻ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത്. പുതിയ ഭരണസമിതിയിൽ ഭാരവാഹിയാകാൻ എനിക്ക് താല്പര്യമില്ല. പുതിയ തലമുറ വരട്ടെ. നടക്കുന്നത് ചില ലക്ഷ്യം വെച്ചുള്ള കളികളാണ്. ചിലരെ തേജോവധം ചെയ്യണമെന്ന ചിന്ത കുറെ കാലമായുണ്ട്. അങ്ങനെ പലർക്കും അടി കിട്ടുന്നുണ്ട്. എനിക്കെതിരെ സിദ്ധിക്ക, മുകേഷ് ഏട്ടനൊക്കെ വന്നു. ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ ഞാൻ പോയിട്ടില്ല. അവർക്ക് വേണ്ടി എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തത് ഞാനാണ്. മൊഴി കൊടുക്കാൻ സംഘടനയിൽ നിന്നും പലരെയും വിളിച്ചിട്ടില്ല. വെറും 10 പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് ഇടവേള ബാബു പറയുന്നു. മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച രണ്ട് സ്ത്രീകൾക്കെതിരെയാണ് പരാതി നൽകിയതെന്ന് ഇടവേള ബാബു പറയുന്നു. തനിക്കെതിരായ ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നും രണ്ട് വനിതകൾ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നതെന്നും ഇടവേള ബാബു പറയുന്നു. താൻ നൽകിയ പരാതി കൃത്യമായി അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി കൂടുതൽ നിയമ നടപടികൾ തന്റെ അഭിഭാഷകനിൽ നിന്നും നിയമോപദേശം തേടിയതിനു ശേഷം തുടർ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇടവേള ബാബു അറിയിച്ചു.